കേരള മുസ്ലിം ജമാഅത്ത് കൊടിയത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയായ ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ 13-ാമത് ചെറുവാടി ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് വെള്ളിയാഴ്ച ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ തുടക്കമാവും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കൊടിയത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയായ ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ 13-ാമത് ചെറുവാടി ദശദിന ഖുർആൻ പ്രഭാഷണത്തിന് വെള്ളിയാഴ്ച ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ തുടക്കമാവുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആത്മജ്ഞാനത്തിൻ്റെ ഹൃദയ സാന്നിധ്യം എന്ന ശീർഷകത്തിലാണ് 13-ാമത് വാർഷിക പ്രഭാഷണം നടക്കുന്നതെന്നും വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബാണ് ഈ വർഷത്തെ പ്രതിപാദ്യ വിഷയമെന്നും സംഘാടകർ പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ എൻ അലി അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ വിവിധ മതപണ്ഡിതന്മാർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും 400,000 പേർക്ക് ഒരേ സമയം പരിപാടി വീക്ഷിക്കാനാകുമെന്നും സംഘാടകർ വ്യക്തമാക്കി. പ്രത്യേക സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലാതെ നടത്തുന്ന പരിപാടിയിൽ നിന്നും ടിൻ കളക്ഷനിലൂടെ ശേഖരിക്കുന്ന തുക പരിപാടിയുടെ ചെലവുകൾ കഴിച്ച് സാന്ത്വന പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുകയെന്നും ഈ കാലയളവുകൾക്കിടയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 50 ലക്ഷത്തോളം രൂപ സാന്ത്വന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചതായും സംഘാടകർ പറഞ്ഞു. 10 ദിവസത്തെ പ്രഭാഷണത്തിന് 10 വിഷയങ്ങളുണ്ടെങ്കിൽ തീർത്തും വിഷയകേന്ദ്രീകൃതമായി പ്രഭാഷണം നടക്കും. ഔപചാരിക തുടക്കങ്ങൾക്ക് വേണ്ടി അധിക സമയം നീക്കിവെക്കാറില്ല. പക്ഷേ 22-ന് ആരംഭിക്കുന്ന 13-ാമത് ദശദിന പ്രഭാഷണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്. അദ്ദേഹം ഇതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് പൊതുവേദികളിലേക്ക് സജീവമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് ധനസമാഹരണം ലക്ഷ്യമേ അല്ല. ഇതിൻ്റെ നടത്തിപ്പിലേക്ക് ആവശ്യമായ ചെറിയ ഒരു ഫണ്ട് ആവശ്യം, ശ്രോതാക്കളിൽ നിന്ന് ചെറിയ തുകകൾ നിത്യേന വഴുതിനിടയിൽ നടക്കുന്ന ബക്കറ്റ് കളക്ഷനിലൂടെയാണ് സ്വരൂപിക്കാറ്. അവസാനം കണക്ക് കൂട്ടുമ്പം ചെറിയൊരു തുക ബാക്കി വരും. ആ ബാക്കി വരുന്ന തുക ആതുര സേവനങ്ങൾക്ക് വേണ്ടി, രോഗചികിത്സകൾക്ക് വേണ്ടി ചെലവഴിക്കാറാണ് പതിവ്. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എൻ അലി അബ്ദുള്ള, വൈസ് ചെയർമാൻമാരായ KT അബ്ദുൽ ഹമീദ് ഹാജി, TP മുഹമ്മദ് കുട്ടി സഖാഫി, ജനറൽ കൺവീനർ അഹമ്മദ് ഖാസിം ചെറുവാടി, കൺവീനർ KM അബ്ദുൽ ഹമീദ്, മീഡിയ കൺവീനർ ഷാദിൽ സഖാഫി ചെറുവാടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.